ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരുപാട് കമൻസ് വരാറുണ്ട് എനിക്ക് എന്താ ജോലി എന്ന്. ഞാനൊരു ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേറ്റർ ആണ്, ബട്ട് ഐ സ്റ്റോപ്പ് വർക്കിംഗ് ഫ്രം 8th മന്ത് ഓഫ് പ്രഗ്നൻസി. സോ ഇപ്പോൾ ഞാൻ ഒരു ഫുൾ ടൈം സ്റ്റേ അറ്റ് ഹോം മോം ആണ്, ബട്ട് ഐ എം എ സ്റ്റുഡൻറ് ആസ് വെൽ. ഞാൻ കുറച്ച് കോഴ്സസ് ചെയ്യേണ്ടത് ടു സ്റ്റേ ഇൻ ടച്ച് വിത്ത് മൈ പ്രൊഫഷൻ. മൈ പ്ലാൻ ഇസ് ടു സ്റ്റാർട്ട് വർക്കിംഗ് സൂൺ, ബട്ട് മേ നോട്ട് ബി ഇൻ കാലിഫോർണിയ. ഞങ്ങൾ സൂൺ ഒരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാണ്, അപ്പോൾ അവിടേക്ക് വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കേഷൻസ് കൂടി ശരിയാക്കുന്നുണ്ട്. അപ്പോൾ എനിവേസ്, ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ദിസ് ഇസ് ശ്രീലക്ഷ്മി മഠത്തിൽ, യു ക്യാൻ കോൾ മീ ശ്രീ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഇൻഡിപെൻഡൻ്റ് ആവണതിൻ്റെ ഇമ്പോർട്ടൻസ് പറയണ കേൾക്കാറുണ്ട്. ഇറ്റ്സ് ഡെഫിനറ്റ്ലി ഇൻസ്പയറിംഗ്, ഐ ടോട്ടലി അഗ്രി വിത്ത് ദം. ബട്ട് ചില ആൾക്കാരുടെ സിറ്റുവേഷൻസ് ഇതത്ര ഈസിലി അച്ചീവബിൾ ആവണമെന്നില്ല. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ, ഈ ഇൻഡിപെൻഡൻ്റ് ആവൽ മാത്രം ഫോക്കസ് ചെയ്ത് പ്രഷറൈസ് ചെയ്യാതെ പുതിയ സ്കില്ല് ഏത് പഠിച്ചാലാണ് നിങ്ങൾക്കതൊരു നല്ല ഫ്യൂച്ചർ തരാമെന്ന് നോക്കി അത് പഠിക്കണമെന്നാണ്. ഐ പേഴ്സണലി തിങ്ക് ഇനിയുള്ള ഫ്യൂച്ചർ ഇസ് ഫോർ പീപ്പിൾ വിത്ത് സ്കിൽസ്. സോ ഈവൻ ഇഫ് യു ആർ നോട്ട് വർക്കിംഗ്, ഓൾവേസ് ട്രൈ ടു ഫൈൻഡ് സം ടൈം ടു ലേൺ സംതിങ്. ഓക്കെ, സോ എനിവേസ്, ഞാൻ എണീറ്റ ഉടനെ ഫേസ് വാഷ് ഒക്കെ ചെയ്ത് ഫ്രഷ് ആവാൻ കൂടെ ഇന്ന് എന്തൊക്കെയാ ചെയ്യാൻ വിചാരിച്ചതെന്ന് ഓർത്തെടുക്കണമുണ്ട് കേട്ടോ. ഫസ്റ്റ് തിങ് ഇൻ ദ മോർണിംഗ് ഇസ് പമ്പിങ്. ഇറ്റ് ടേക്സ് ഹാഫ് ആൻ അവർ ഓർ മോർ. ഐ എം എ പ്രോ ഇൻ ദിസ്. സോ ഇഫ് യു ഗൈസ് വാണ്ട് മീ ടു മേക്ക് എ വീഡിയോ ഓൺ ദിസ്, പ്ലീസ് ലെറ്റ് മീ നോ. ഞാനിപ്പോൾ ഒരു ഓൺലൈൻ ഫിറ്റ്നസ് ക്ലാസ് ജോയിൻ ചെയ്തിട്ടുണ്ട്. അത് ഒരു 6 മണിക്കാണ് തുടങ്ങുക, 7 മണി വരെ ഉണ്ട്. ഇന്ന് ബേബി ഓൾറെഡി എണീറ്റിട്ടുണ്ട്. സോ അവനെ അവൻ്റെ പ്ലേ ഏരിയയിൽ വെച്ചിട്ടാണ് ഞാൻ എക്സസൈസ് ചെയ്യുന്നത്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവൻ കരയാൻ തുടങ്ങി. അപ്പോൾ സന്ദീപ് വന്ന് അവനെ എൻ്റർടൈൻ ചെയ്യാണ്. ഹി ഹാസ് വർക്ക്, ബട്ട് ചിലപ്പോൾ ഇടയിൽ ടൈം കിട്ടുമ്പോൾ ഇവൻ്റെ അടുത്തേക്ക് വന്നിട്ട് കളിക്കാറുണ്ട്. അപ്പോൾ ആ ടൈം ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് എടുക്കുകയാണ്. ഇൻഡിപെൻഡൻറ്റ് വീടായതുകൊണ്ട് ഇവിടെ സെക്യൂരിറ്റി എല്ലാം വെച്ചിട്ടുണ്ട്, അത് ഓഫ് ചെയ്യാണ്. ഈ വീട്ടിലേക്ക് വന്നിട്ട് ഈ സാധനം വെച്ചതിന് ശേഷമാണ് ഞാൻ മര്യാദയ്ക്ക് ഒന്ന് ഉറങ്ങിയത്. ഇത്രയും കാലം ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റിലാണ് താമസിച്ചിരുന്നത്, ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു വീട്ടിൽ താമസിക്കുന്നത്. സോ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, മിക്സി ഇപ്പോൾ വീട്ടിന് പുറത്താണ്, കാരണം ബേബിക്ക് ആ സൗണ്ട് പേടിയാണ്, ഹിൽ സ്റ്റാർട്ട് ക്രൈയിങ്. സോ ഞാൻ ഈ പ്രോട്ടീൻ ഷേക്കാണ് രാവിലെ ഫസ്റ്റ് കുടിക്കുക. അതിൻ്റെ കൂടെ തന്നെ ഡിഷ് വാഷറിൽ നിന്ന് ക്ലീനായ ഡിഷസൊക്കെ പുറത്ത് വെക്കണമുണ്ട്, പിന്നെ കഴുകാനുള്ളത് ഇടണമുണ്ട് കേട്ടോ. ബേബി ലെഡ് വീനിങ് എൻ്റെ ഒരു ബിഗ് പ്ലാനാണ്. കുട്ടികൾക്ക് നമ്മൾ ഫേസ്റ്റ് പഠിപ്പിക്കേണ്ട സ്കില്ല് ഇൻഡിപെൻഡൻ്റ് ആവലാണ്. ഇപ്പോൾ അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയി ചെയ്യേണ്ടത് ഫീഡിംഗ് ആണ്. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻസിലാണ് ഞാനിപ്പോൾ. അതിനുവേണ്ടി വാങ്ങിയ ഒരു സെൽഫ് ഫീഡിംഗ് ഹാൻഡ്സ് ഫ്രീ ബേബി ബോട്ടിലാണത്, വിച്ച് അൺഫോർച്ചുനേറ്റ്ലി ഡിഡന്റ് വർക്ക്. ഇതുപോലെ റാൻഡം സാധനങ്ങൾ കുറേ അവൈലബിൾ ആണ് മാർക്കറ്റിൽ, ബട്ട് വി ഡോണ്ട് നീഡ് ഓൾ ഓഫ് ദിസ്. ബട്ട് സ്റ്റിൽ ട്രൈ ചെയ്യണേ കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ദാറ്റ്സ് വൈ ഐ ബൈ എവറിത്തിങ് ഓൺലൈൻ. ഇഫ് സംതിങ് ഡസ് നോട്ട് വർക്ക്, ഐ ക്യാൻ റിട്ടേൺ ഇറ്റ് ബാക്ക്. സോ ഈ സാധനങ്ങളൊക്കെ അങ്ങനെ വാങ്ങി റിട്ടേൺ ചെയ്യാൻ മാറ്റി വെച്ചതാണ്. ഇനി അവൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണ്. 7 മന്ത്സിൽ ജസ്റ്റ് ഓട്ട് മീലിൽ നിന്ന് മൾട്ടിഗ്രെയിൻ സീരിയലിലേക്ക് മാറ്റി. ഇപ്പോൾ കുറച്ച് അതിൻ്റെ ടേസ്റ്റ് അവന് മതിയാവണ പോലെ തോന്നി. അപ്പോൾ ലാസ്റ്റ് ഡേ ഫ്രീസ് ചെയ്ത ഫ്രൂട്ട് പ്യൂരി ഒന്ന് ഹീറ്റ് ചെയ്തിട്ട് സീരിയലിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. ന്യൂബോൺ ഫേസിലെ വിറ്റമിൻ ഡി കടത്തി കൊടുത്ത പോലെ ഇപ്പോൾ കടത്തി കൊടുക്കൽ നല്ല റിസ്ക്കിയാണ്. ഇപ്പോൾ രാവിലത്തെ സീരിയൽസിൽ തന്നെയാണ് അത് ഒഴിച്ചു കൊടുക്കാറ്. ഞാൻ സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്യാനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, പ്ലീസ് ചെക്ക് ദാറ്റ് ഔട്ട് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്. ഇവൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ടൈം എൻ്റെ വീട്ടിലേക്ക് വിളിക്കുന്ന ടൈമാണ്. ഹി ഡോണ്ട് ലൈക്ക് ടു ലുക്ക് അറ്റ് ദ ഫോൺ, ബട്ട് അവൻ്റെ ഗ്രാൻഡ് പേരൻസ് ഇതുവരെ അവനെ നേരിട്ട് കണ്ടിട്ടില്ല. ആകെ അവർക്ക് കാണാൻ പറ്റിയ വഴി ഇതാണ്. സോ വേറെ ഓപ്ഷൻ ഇല്ല, ദേ ആർ ഈഗർലി വെയിറ്റിംഗ് ഫോർ ഹിസ് അറൈവൽ. ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് ഒരു ഫ്രൈഡേ ആണ്. ഫ്രൈഡേസ് മോസ്റ്റ്ലി വർക്ക് കുറച്ച് ഈസി ഗോയിങ് ആണ് സന്ദീപിന്. അപ്പോൾ ആള് വന്ന ഗ്യാപ്പിൽ എൻ്റെ കുളി നടത്താണ്. ഇതിനിപ്പോൾ പ്രത്യേക ടൈമൊന്നും ഇല്ലാതെ ആണ് കേട്ടോ. എപ്പോൾ സന്ദീപ് ഫ്രീ ആയി അവൻ്റെ കൂടെ കളിക്കാനുണ്ടോ അപ്പോൾ ഞാൻ കുളിക്കാൻ കയറും. എനിക്കത്ര ഡീറ്റെയിൽ സ്കിൻ കെയർ ഒന്നും ഇല്ല. സെറാവയുടെ ഈ ഒരു ക്ലെൻസർ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഉപയോഗിക്കുന്നത് എൻ്റെ ഒരു കോമ്പിനേഷൻ ആൻഡ് സെൻസിറ്റീവ് സ്കിന്നാണ്. ഇതിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ ഫേസിൽ ഓയിൽനെസ് പോവും ചെയ്യും, ബട്ട് അത്ര ഡ്രൈയും ആക്കില്ല. ഐ ഹാവ് ട്രൈഡ് ക്രീം ബേസ്ഡ് ക്ലെൻസേഴ്സ് വിച്ച് ഡിഡ്ന്റ് വർക്ക് ഫോർ മീ. ഐ ഓൾവേസ് പ്രിഫർ ദ വൺ ദാറ്റ് ഫോംസ് വെൻ ഇറ്റ് കംസ് ടു ഫേസ് വാഷ്. പിന്നെ അറിയാമല്ലോ, സെപ്പറേറ്റ് ഒരു ടവൽ കൊണ്ടാണ് ഫേസ് ഡ്രൈ ചെയ്യാറ്. അത് കഴിഞ്ഞൊരു സീറം അപ്ലൈ ചെയ്യുന്നുണ്ട്, ഇതും സെറാവയുടെ ഒരു സീറമാണ്, റെറ്റിനോൾ സീറമാണ്. ഇത് എൻ്റെ സെക്കൻഡ് ബോട്ടിലാണ് കേട്ടോ. എനിക്ക് നല്ല ഡിഫറൻസ് തോന്നിയിട്ടുണ്ട് ഇത് യൂസ് ചെയ്തിട്ട്. എൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡാർക്ക് സ്പോട്ട്സ് ആണ്, അത് കുറച്ച് കമ്മിയാക്കാൻ ഇത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ന്യൂട്രോജനയുടെ ഈ ഓൾ ഫ്രീ മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നുണ്ട്. ഇഫ് യു ഹാവ് ആൻ ആക്നെ പ്രോൺ സെൻസിറ്റീവ് സ്കിൻ, ഐ ഹൈലി റെക്കമെൻഡ് ദിസ് മോയ്സ്ചറൈസർ. ഇത് ഞാൻ ഒരു 2-3 കൊല്ലമായിട്ട് ഉപയോഗിക്കുകയാണ്. അതേപോലെ തന്നെ ഒരു 2-3 കൊല്ലമായിട്ട് ഉപയോഗിക്കുന്ന വേറൊരു സാധനമാണ് ന്യൂട്രോജനയുടെ സൺസ്ക്രീൻ. പക്ഷേ ഇതല്ല കേട്ടോ, ഇത് കുറച്ച് ഡിഫറെൻറ്റ് സ്റ്റൈലാണ്. ഇത് കുറച്ച് മുഖത്തിൻ്റെ ഷൈനൊക്കെ തരും. സ്കിൻ കെയർ കഴിഞ്ഞപ്പോൾ ബാക്ക് ടു ബേബി ഡ്യൂട്ടി ആയി. കാര്യമായിട്ട് കുളിച്ചവർക്കല്ലേ ഒന്ന് വിളക്ക് വയ്ക്കാമെന്ന് കരുതി. ഹി ലവ് ടു ബി പാർട്ട് ഓഫ് ഓൾ അവർ ആക്ടിവിറ്റീസ്. ആൻഡ് അവൻ നല്ലോ കുഞ്ഞല്ലേ, അത്ര കഷ്ടമൊന്നുമില്ല എടുത്ത് നടക്കാനായിട്ട്. ആൻഡ് ഫൈനലി നൗ ഹീസ് റെഡി ഫോർ ഹിസ് നാപ്പ്.
ദിസ് മേ ടേക്ക് അവേഴ്സ്. ഐ ലവ് ടു ഡു സ്കിൻ കെയർ ബട്ട് ഞാൻ ലെസ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാര്യമാണ് ഹെയർ. ആകെ ഞാൻ ചെയ്യണത് ഷാംപൂയിങ് ആണ്. സോ ഐ ട്രൈ ടു അപ്ലൈ ദിസ് കണ്ടീഷണർ ആഫ്റ്റർ ഷവർ. ഇത് ലഷ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ഹെയർ കണ്ടീഷണർ ആണ്. ഇതും ഒരു 2-3 കൊല്ലമായി ഉപയോഗിക്കണതാണ്. ഐ ഡോണ്ട് എക്സ്പെരിമെന്റ് മച്ച് വിത്ത് കോസ്മെറ്റിക്സ്. സോ ഈ ഹെയർ മോയ്സ്ചറൈസർ ഞങ്ങൾ രണ്ടുപേരും ഉപയോഗിക്കാറുണ്ട്. ഇതാകെ ഒരു പിഞ്ച് മതി എൻ്റെ ഒരു മുടിക്ക്. ഞങ്ങൾ ഇൻസ്റ്റോർ ഷോപ്പിംഗ് കംപ്ലീറ്റ്ലി ഒഴിവാക്കിട്ടോ. So we do lot of online shopping including groceries. Mostly Amazon aanu because of its fast delivery and easy return. So kurcha returns undu adokke label edu sort cheyana. Also adokke eduthittu yan car like vekkano undu to. Naan oru 4 kollai US la 3 times engil minimum learners edhi eduthana. But inne vare road test eduthittilla. Endeyilum reasons undavarundu aa time aavumbikkum. Ippa driving oru athyavashyamayittu maarundu. But ippaane baby vechittu practice cheyalle athra safe aayi thonunnilla. Anyways, we'll get it slowly. കാറിൻ്റെ അടുത്ത് എത്തിയപ്പോഴാണ് നേരത്തെ ഗരാജിൽ കൊണ്ടുവച്ച ലോണ്ട്രി ബാസ്ക്കറ്റിൻ്റെ കാര്യം ഓർമ്മ വന്നത്. സോ നമ്മൾ ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ വേറെ ആക്ടിവിറ്റി ഓർമ്മ വരിക, വേറെ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ വേറെ ആക്ടിവിറ്റി ഓർമ്മ വരിക, അങ്ങനെ പകുതി പകുതി കാര്യങ്ങൾ ചെയ്യുക, അതാണ് ഇപ്പം എൻ്റെ ബ്രെയിൻ. സോ ഇതിനെ ആക്ച്വലി മോമി ബ്രെയിൻ എന്ന് പറയാം. ഡയറക്ടർ ഓഫ് മൈ സ്കൂൾ എക്സ്പ്ലെയിൻ ദിസ് ടു മീ. സോ അപ്പാരൻ്റ്ലി ദർ ഇസ് മോമി ബ്രെയിൻ, ദർ ഇസ് പ്രഗ്നൻസി ബ്രെയിൻ, ദർ ഇസ് ടോഡ്ലർ ബ്രെയിൻ, ദർ ഇസ് ബേബി ബ്രെയിൻ, അങ്ങനെ കുറെ കുറെ ഉണ്ട് അത്ര. അപ്പൊ ലോണ്ടറി പരിപാടിയൊക്കെ കഴിഞ്ഞു, ഇനി അവൻ്റെ ലഞ്ചാണ്. സോ 4 മന്ത്സ് 6 മന്ത്സിൽ നമ്മൾ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് അലോൺ ആയിട്ടാണ് കൊടുക്കുന്നുണ്ടായിരുന്നത്. 6 മന്ത്സിൽ കോമ്പിനേഷൻ ഫുഡായിട്ട് കൊടുക്കാൻ പറ്റും. പറഞ്ഞാൽ ഒരു വെജിറ്റബിൾ ഒരു ഫ്രൂട്ട് അല്ലാതെ 2-3 എണ്ണം മിക്സ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും. സെക്കൻഡ് റൗണ്ട് ഓഫ് സോളിഡ്സിൻ്റെ വീഡിയോ വേഗം തന്നെ ഇടാട്ടോ. ഇനി അവൻ എണീറ്റിട്ടില്ല, അപ്പോൾ കുറച്ച് സമയം കൂടി എക്സ്ട്രാ കിട്ടിയ കാരണം ഐ എം ഗോണ ഹാവ് സം കോഫി. സിൻസ് ഐ എം സ്റ്റിൽ ഫീഡിങ് ഹിം, ഐ എം ഹാവിങ് ഡീകഫെയിൻ കോഫി. ഈ പേപ്പർ കപ്സാണ് ഇപ്പം ഞങ്ങൾ യൂസ് ചെയ്യണേ, കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഡിഷസ് കഴുകി കഴുകി മതിയായി. സോ ഒരു ദിവസം മോർ ദാൻ 2 കോഫീസ് കുടിക്കണ കാരണം ഇതാണ് മോർ യൂസ്ഫുൾ. അപ്പോൾ കോഫിയുടെ കൂടെ എൻ്റെ അസൈൻമെൻറ്റ്സ് തീർക്കണം കൂടിയുണ്ട്. പിന്നെ നേരത്തെ വേവിക്കാൻ വെച്ച അവൻ്റെ വെജീസ് ഒന്ന് പ്യൂരിയാക്കണം കൂടിയുണ്ട്. അവൻ കുറച്ച് ലേറ്റായിരുന്നു എണീക്കാൻ, അപ്പോൾ ആ ടൈമിൽ എൻ്റെ ഫുഡോട് ഞാൻ കഴിക്കണം. സന്ദീപ് അപ്പോൾക്കും വർക്ക് കഴിഞ്ഞ് വന്നു. ആക്ച്വലി ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് കേട്ടോ ലഞ്ച് കഴിച്ച്. എപ്പോഴും ഫ്രൈഡേ എന്ന് പറയണത് വേറൊരു വൈബാണ്, വെദർ ഇറ്റ്സ് ബിഫോർ ഓർ ആഫ്റ്റർ ഹാവിങ് എ ബേബി. വി റിയലി ലുക്ക് ഫോർവേഡ് ഫോർ ദാറ്റ്. അപ്പോൾ അവൻ്റെ ലഞ്ചൊക്കെ കൊടുത്ത് തീർത്തു എന്ന് തന്നെ പറയാം. ആൻഡ് അവനെ ഉറക്കി. ഇത് ഞങ്ങളുടെ മോം ആൻഡ് ബേബി കഡിൽ ടൈമാണ്. ഐ ലവ് 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 ദിസ് ടൈം. ഫ്രൈഡേ ഈവനിങ് ഡീപ് ക്ലീനിങ്ങിന് ആൾക്കാർ വരും. എവറി 2 വീക്സിലാണ് കേട്ടോ വരാറ്. ഇവൻ ഉറങ്ങി എണീറ്റ ഉടൻ അവരെത്തി. അവർക്ക് ഇവനെ നല്ല ഇഷ്ടമാണ്. ഇവനും കൂടി നല്ല സോഷ്യലാണ് പൊതുവെ. He likes to strike conversation with people. ഞങ്ങളുടെ എക്സാക്ട്ലി ഓപ്പോസിറ്റാണ്. അപ്പോൾ ഇവർക്ക് സ്വസ്ഥമായിട്ട് ക്ലീൻ ചെയ്യാൻ ഞങ്ങൾ വീട് കംപ്ലീറ്റ്ലി അവർക്ക് വിട്ടു കൊടുത്തു. സോ ഞങ്ങൾ ഒരു കോഫി കുടിക്കാൻ പോവാണ്. പിന്നെ വീട്ടിൽ വന്ന് ഇതായിരുന്നു പണി. ഇതൊരു സെൻസറി ആക്ടിവിറ്റി ആണ് കേട്ടോ. ഹി ലവ് ടു പ്ലേ വിത്ത് വാട്ടർ. ഇത് കഴിഞ്ഞ് വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയി. ബട്ട് ഇനി കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ ആൻഡ് ലോട്ട്സ് ഓഫ് ലവ്.